മാന്നാറിൽ തോട് കയ്യേറി സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തിയത് കാരണം തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതായി പരാതി. ഇതുമൂലം അടുത്തുള്ള പറമ്പുകളിലേക്ക് വെള്ളം കയറി കാർഷിക വിളകൾ നശിക്കുന്നതായും പരാതിയുണ്ട്. മാന്നാർ കോയിക്കൽ ജംഗ്ഷന് കിഴക്കുവശത്ത് നിന്ന് ആരംഭിച്ച് പമ്പയാറ്റിൽ അവസാനിക്കുന്ന തോട്ടിൽ സ്റ്റോർ ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിന്റെ വടക്കുവശത്താണ് സ്വകാര്യ വ്യക്തി തോടിനു കുറുകെ പാലം പണിതിരിക്കുന്നത്. ഇത് കാരണം തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട് അടുത്തുള്ള പറമ്പുകളിലേക്ക് വെള്ളം കയറി കാർഷിക വിളകൾ നശിച്ചതായാണ് പരാതിയുള്ളത്. മാന്നാർ കുരട്ടിശ്ശേരി ശിവകൃപയിൽ ചന്ദ്രശേഖരൻ പിള്ള, കുരട്ടിശ്ശേരി ഗോകുലം വീട്ടിൽ കൃഷ്ണകുമാർ എന്നിവരാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും മാന്നാർ പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെയോ മറ്റ് അധികാരികളുടെയോ അനുവാദം കൂടാതെയും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയുമാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചതെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. മാന്നാർ സ്റ്റോർ ജംഗ്ഷന് വടക്കോട്ട് പമ്പയാറ്റിലേക്ക് ഒഴുകുന്ന നീരൊഴുക്ക് തോട് സ്വകാര്യ വ്യക്തികൾ കയ്യേറി പാലം പണിയുകയും ജലനിരപ്പ് ഉയരുന്ന സമയത്ത് നീരൊഴുക്ക് തോട് തടസ്സപ്പെടുത്തി പരിസരവാസികളുടെ കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വൻ വൃക്ഷങ്ങളാണ് ഈ തോട്ടിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ തോട് എത്രയും വേഗം ക്ലീൻ ചെയ്യുകയും പരിസരവാസികളെ ജലജന്യ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർക്കും മാന്നാർ ഗ്രാമപഞ്ചായത്തിലും ഈ പരിസരവാസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണം മാലിന്യങ്ങൾ ഈ പാലത്തിന്റെ സ്ലാബിൽ വന്ന് തട്ടുന്നതിനാൽ വെള്ളമൊഴുകി പോകാതെ റോഡിലേക്ക് കരകവിഞ്ഞൊഴുകിയാണ് അടുത്തുള്ള പറമ്പുകളിലേക്ക് കയറുന്നത്. ഇതുകൂടാതെ തോടിന് കരയിലെ സ്ഥലങ്ങളിൽ നിന്ന് വലിയ മരങ്ങൾ വളർന്ന് തോട്ടിലേക്ക് മറിഞ്ഞു കിടക്കുന്നതും ഒഴുക്ക് തടസ്സപ്പെടാൻ മറ്റൊരു കാരണമാണ്. തോടിന്റെ യഥാർത്ഥ വീതി അളന്ന് തിട്ടപ്പെടുത്തി അനധികൃത കയ്യേറ്റങ്ങൾ മാറ്റുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുന്നതിനും ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മാന്നാർ.